ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് ഗൗരിശങ്കരത്തിൽ വലിയൊരു ആഘോഷം നടക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ആരതിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് മിഥുനും വീട്ടുകാരൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആരതി മോളെ പെണ്ണ് കാണാനായിട്ട് വരികയും അതിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വേണിയാണ് കാരണം തൻ്റെ കുഞ്ഞു അനുജിതിക്ക് ആ ഒരു പെണ്ണ് കാണലും പിന്നെ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ആഘോഷങ്ങളൊക്കെ ഭയങ്കര ആഘോഷമായിട്ടാണ് ഓരോ കാര്യങ്ങളും എടുത്തെടുത്താണ് വേണി ചെയ്യുന്നത് അങ്ങനെ ആ അവരുടെ ആ ഒരു വരവിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്താണ് ആരതിയെ നല്ല സുന്ദരിയായിട്ട് ഒരുക്കി വേണി കൊണ്ടുവരുന്നത് അപ്പോൾ പക്ഷേ ആ ഒരു ചടങ്ങിന് എന്തായാലും തുടങ്ങാറായി മിഥുനും വീട്ടുകാർ എത്താറായി എന്ന് പറഞ്ഞു പക്ഷെ ഗൗരിയും ശങ്കറും മാത്രം ഇതുവരെ എത്തിയിട്ടില്ല അവർ അവിടെ നിന്ന് പുറപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കാരണം ഗൗരിയെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ് അത് നമ്മുടെ ശങ്കറിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എന്നറിയത്തില്ല അപ്പോൾ വേണി പറയുന്നുണ്ട് എന്തായാലും അവർ തൻ്റെ കുഞ്ഞ് അനുജിതിയുടെ ആ ഒരു പെണ്ണ് കാണലിന് വരാതിരിക്കത്തി അവരിറങ്ങിക്കാണും ചിലപ്പോൾ എന്തെങ്കിലും ട്രാഫിക്കോ കാര്യങ്ങളോ കൊണ്ടായിരിക്കും ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം ഞാൻ അമ്മയെ വിളിച്ച് നോക്കാം എന്ന് വേണി പറയുന്നുണ്ട് അങ്ങനെ നേരെ വേണി നമ്മുടെ രാധാമണി തങ്കച്ചയെ വിളിക്കുമ്പോഴാണ് രാധാമണി ഫോൺ എടുക്കുന്നുണ്ട് അപ്പൊ അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവര് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയെന്നും ആരതിയുടെ പെണ്ണുകണൽ ചടങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത് എന്ന് എന്ന് വേണിയോട് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ വേണി കോൾ വെക്കാൻ വേണ്ടി പോകുമ്പോഴാണ് രാധാമണി പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അപ്പോൾ എന്താ പറഞ്ഞോളൂ എന്ന് ചോദിക്കുമ്പോൾ ഗംഗ ഇവിടെ വന്നിട്ട് കുറെ നാളുകളായി അപ്പോൾ നിങ്ങൾ കുഞ്ഞിലെ തട്ടേ ഉള്ള ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ നീ എന്തുകൊണ്ട് ഗംഗയെ കാണാൻ വന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഗംഗ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നും അവൾ ഭയങ്കര ജാടയുള്ളവളാണ് ഒരുപാട് പഠിപ്പിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെ പറഞ്ഞു ഗംഗയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമയത്താണ് ഗംഗ രാധാമണിയുടെ റൂമിലോട്ട് കയറി വരുന്നത് അപ്പോൾ ഗ ഗംഗ ആ ഒരു ഗംഗയെ കണ്ടപ്പോൾ രാധാമണിയുടെ ആ ഒരു പരവേശവും പതുങ്ങലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഗെ വേണിയാണ് എന്ന് മനസ്സിലായി അങ്ങനെ രാധാമണിയുടെ കയ്യിൽ നിന്ന് ഫോണ് ഗംഗ വാങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വേണി രാധാമണിയോട് എന്നുള്ള രീതിയിൽ ഗംഗയോട് പറയുവാണ് ഗംഗ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് ഭയങ്കര ജാടയാണ് പിന്നെ പണ്ട് തൊട്ടേ അവൾക്ക് ശങ്കറിന്റെ മേലില് ഒരു ചെറിയൊരു കണ്ണുണ്ട് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ സൂക്ഷിച്ചോ അവള് ശങ്കറിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചോ അങ്ങനെയാണെങ്കിൽ ഗൗരിയുടെയും ജീവിതം അമ്മ തകർക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ഗംഗ ഓപ്പോസിറ്റിൽ നിന്ന് വേണിയോട് അതിന് മറുപടി പറയുന്നുണ്ട് അപ്പൊ വേണിക്ക് മനസ്സിലായി ഞാൻ ഗംഗയോടാണ് സംസാരിക്കുന്നതെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ ഗംഗ വേണിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗംഗ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ നീ പറഞ്ഞതുപോലെ പോലെ ശങ്കറിനെയും കൊത്തിയെടുത്തോണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് പക്ഷേ രാധാമണിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം ഗൗരിയും ശങ്കറും തകർ അവരുടെ ജീവിതം തകരുക എന്നിട്ട് ഗംഗയും ശങ്കറും ഒന്നിക്കുക ആ ഒരു ലക്ഷ്യത്തോടെയാണ് രാധാമണി മഹാദേവനും കൂടി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു വാക്കും കൂടി കേട്ടപ്പോൾ നമ്മുടെ രാധാമണിക്ക് ഒരുപാട് സന്തോഷമായി എന്തായാലും അവരുടെ ആ ഒരു ചടങ്ങ് ആ ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ മിഥുനും വീട്ടുകാരും വരും അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഈ സമയത്താണ് ശങ്കറും ഗൗരിയും ആ വീടിൻ്റെ അവിടെ എത്താറ് എന്നിട്ട് ഗൗരിയെ വഴിയിൽ ഇറക്കി വിടാനായിട്ട് ശങ്കർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ ശങ്കർ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല കാരണം അവിടെ ആരതിയെ പെണ്ണ് കാണാൻ വരുന്നത് വലിയൊരാളാണ് ഡോക്ടറാണ് അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല പഠിപ്പിസ്റ്റായിരിക്കും അപ്പം എന്നോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത് എനിക്കത് ഇംഗ്ലീഷും മനസ്സിലാവത്തില്ല കാരണം ഞാൻ അത്ര പഠിപ്പൊന്നും അല്ലല്ലോ എനിക്ക് പഠിപ്പില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ പിന്നെ അതിൽ എല്ലാവർക്കും ഒരു കുറച്ചിലാവത്തില്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗൗരിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഗൗരി നിർബന്ധിക്കുന്നുണ്ട് ശങ്കർ എന്തായാലും വന്നേ പറ്റത്തുള്ളൂ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രശ്നവും ശങ്കറിനുണ്ടാവത്തില്ല എന്ന് ഞാൻ തരുന്ന വാക്കാണ് അങ്ങനെ ഗൗരിയുടെ നിർബന്ധ പ്രകാരം ശങ്കർ വരാമെന്ന് സംവദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ വന്നതിന് ശേഷം അവരെന്തെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ നീ എനിക്ക് അതിന്റെ അർത്ഥം അടുത്ത് വന്നതെന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് അങ്ങനെ അവർ സന്തോഷത്തോടെ ആരതിയുടെ പെണ്ണ് കാണാൻ ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്ത് വേണി ആരതിക്ക് ചെറിയ ചെറിയ ഉപദേശങ്ങൾ കൊടുക്കുകയും ഇപ്പൊ പെണ്ണുകാണലിന് എല്ലാവരും വന്നിട്ടുണ്ട് അത് നമ്മുടെ ആരതി പെണ്ണാണിട്ട് മിഥുനും വീട്ടാരും പിന്നെ അങ്ങനെ കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളും അവരെല്ലാവരും ആണ് വന്നിരിക്കുന്നത് അപ്പൊ വന്നപ്പോൾ തന്നെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ മിഥുൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരാളെ അങ്കിളിനെ ഉണ്ടായിരുന്നു അപ്പൊ അങ്കിളിനെ എവിടെയോ കണ്ടു മറന്ന ഒരു കണ്ടു മറന്നതുപോലെ ആദർശനായാലും പ്രൊഫസറിനായാലും തോന്നി അപ്പോൾ എന്താ സംഭവം അല്ലെങ്കിൽ എന്തോ ഞാൻ എവിടെയോ കണ്ട് മറന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇതേപോലെ മത്സരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ജയിക്കും എന്ന് ഉറപ്പിച്ച ഒരു ഘട്ടമായിരുന്നു പിന്നെ എന്തുകൊണ്ട് പിന്നെ ഞാൻ അതിനുശേഷം പിന്മാറിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് നിങ്ങൾ പിന്മാറി കാരണം നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് പിന്മാറിയതെന്ന് പ്രൊഫസർ ചോദിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യർ കാണത്തില്ലേ അവർ കാരണം ഞാൻ ആ ഒരു ആ ഒരു ആ ഒരു വോട്ടിങ്ങിന് ജയിക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് സംഭവിക്കുന്നത് അങ്ങനെ ചിലരുടെ ആ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാനത് പിൻവലിക്കുകയാണ് ചെയ്തത് എന്ന് അവിടെ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പെണ്കാണൽ ചടങ്ങിന് ആരംഭമാണ് ഇതിന്റെ ഇടയിൽ കൂടെ വേണി ആരതിക്ക് ചെറിയ ചെറിയ ഉപദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ അവരുടെ സന്തോഷ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരതി താഴെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ആരതി കൊണ്ടുവന്ന് ആ ഒരു ചടങ്ങ് തുടങ്ങുന്ന സമയത്താണ് ശങ്കറും ഗൗരിയും കൂടി എത്തുന്നത് ശങ്കറിനെയും ഗൗരിയും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് ശങ്കറും ഗൗരി എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പക്ഷെ അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ ആ ഒരു സന്തോഷത്തോടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആരതിയുടെ പെണ്ണു കാണൽ ചടങ്ങില് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടാവാൻ പോവാണ് ഇതോടുകൂടി ചിലരുടെ ജീവിതങ്ങളെ തകരാനും അല്ലെങ്കിൽ ചിലരുടെ ജീവിതം കുറച്ചുകൂടി സ്ട്രോങ് ആവാനും എല്ലാ സാധ്യതകളും ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ ശങ്കറിനെ തട്ടിയെടുത്തു കൊണ്ടുപോവാനായിട്ട് ഗംഗയും ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതെ